ഹലോ എല്ലാവർക്കും ദ ജ്യൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 16 ഓസോൺ ദിനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് ഓസോൺ? മൂന്നാറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന ഓക്സിജന്റെ മറ്റൊരു രൂപമാണ് ഓസോൺ. ഓസോൺ ഫോർമേഷൻ എങ്ങനെയാണ് ഓസോൺ ഉണ്ടാകുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? നമ്മുടെ അന്തരീക്ഷത്തിന് കുറേയധികം ലെയേഴ്സ് ഉണ്ട്. അതിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന ലെയറിലാണ് ഓസോൺ ഉള്ളത്. ഇവിടെ ഓസോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ അവിടെയുള്ള ഓക്സിജൻ മോളിക്യൂളുകളെ ഓക്സിജൻ ഏറ്റങ്ങളാകും. ഈ ഓക്സിജൻ ഏറ്റങ്ങൾ മോളിക്യൂളുമായി ചേർന്ന് ഓസോൺ മോളിക്യൂളാകും. ഇങ്ങനെയാണ് ഓസോൺ ഉണ്ടാകുന്നത്. അപ്പോ ഓസോൺ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഓസോൺ തന്മാത്രകള് ചേർന്നിട്ട് ഓസോൺ പാളിയാകും. ഓസോൺ പാളി അഥവാ ഓസോൺ കുട. അപ്പോ ഇങ്ങനെയുള്ള ഓസോൺ പാളി ഉണ്ടായാലേ അവയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ അവ എന്തിനാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ഭൂമിക്ക് വേണ്ട ഊർജം സൂര്യൻ തരുമെങ്കിലും കുറേയധികം വികിരണങ്ങളെയും മാരകമായ വികിരണങ്ങളെയും സൂര്യൻ പുറത്തുവിടുന്നുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അൾട്രാ വയലറ്റ് വികിരണങ്ങൾ. ഇതുപോലുള്ള മാരകമായ വികിരണങ്ങളെ ഭൂമിയിലെത്താൻ അനുവദിക്കാതിരിക്കുകയാണ് ഓസോൺ പാളി ചെയ്യുന്നത്. അപ്പോ കൂട്ടുകാർക്കൊക്കെ ഓസോൺ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായല്ലോ. ഓസോൺ പാളി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ ഓസോൺ പാളി നിലനിൽക്കുന്നത് ഒരു സൈക്ലിക് കെമിക്കൽ പ്രോസസ്സിലൂടെയാണ്. അതായത് അൾട്രാ വയലറ്റ് രശ്മികൾ ഓസോണിനെ വിഘടിപ്പിക്കും. അങ്ങനെ വിഘടിച്ചുണ്ടാകുന്ന ഓസോൺ ആറ്റങ്ങളും മോളിക്യൂളും ചേർന്ന് വീണ്ടും ഓസോൺ ഉണ്ടാകും. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഈ പ്രക്രിയയിലൂടെയാണ് അൾട്രാ വയലറ്റ് പോലുള്ള മാരകമായ രശ്മികളെ ഭൂമിയിൽ എത്തുന്നത് ഓസോൺ തടയുന്നത്. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കാനുള്ള കാരണം കൂട്ടുകാർക്ക് അറിയാമോ? 1987 സെപ്റ്റംബർ 16 മോണ്ട്രിയലിൽ വെച്ച് വിവിധ രാജ്യങ്ങൾ ഒരു ഉടമ്പടിയിലെത്തിച്ചേർന്നു. ഓസോൺ പാളിയുടെ സംരക്ഷണവും അതിലൂടെ ഭൂമിയുടെ സുരക്ഷിതത്വവുമായിരുന്നു അതിന്റെ ലക്ഷ്യം. ഇതിന്റെ സ്മരണയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കാൻ 1994 ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. ഇനി നമുക്ക് ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന ചില വസ്തുക്കളെ പരിചയപ്പെടാം. CFC അഥവാ ക്ലോറോഫ്ലൂറോ കാർബൺ 1930 കണ്ടുപിടിക്കപ്പെട്ട ഇത് അക്കാലത്ത് മിറാക്കിൾ കെമിക്കൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹരിതഗൃഹവാതകമായ CFC അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോണിനെ നശിപ്പിക്കുമ്പോൾ താഴ്ന്ന പാളിയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് ഗ്രീൻഹൌസ് എഫക്റ്റിന് കാരണമാകുന്നു. റെഫ്രിജറേറ്ററുകളിലും എയർ കണ്ടീഷണറുകളിലും ശീതീകാരി ആയി ഉപയോഗിക്കുന്ന ഫ്രിയോൺ വാതകവും ചിലതരം പ്ലാസ്റ്റിക്കുകൾ, സ്പ്രേ പെയിന്റുകൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന എയറോസോളുകളും CFCകളാണ്. CFC എന്ന ഈ വാതകത്തിന് പകരം പുതിയ വാതകങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ അന്തരീക്ഷത്തിലെത്തിയ CFC ദീർഘകാലം നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് ഇത്രകാലം നാം പുറത്തുവിട്ട വാതകങ്ങളുടെ ഭീഷണി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം നോക്കാം. അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലുള്ള ഓസോൺ പാളി സംരക്ഷണ കവചമാണെങ്കിൽ താഴെ തട്ടിലുള്ള ഓസോൺ അപകടകാരിയാണ്. രോഗപ്രതിരോധ ശക്തിയെ താറുമാറാക്കുക, ശ്വാസകോശം, കണ്ണുകൾ എന്നിവയ്ക്ക് തകരാറുകൾ ഉണ്ടാക്കുക എന്നിവയെല്ലാം ഓസോണിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന ദോഷങ്ങളാണ്. താഴെ തട്ടിലുള്ള അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് കാര്യമായി വർദ്ധിച്ചത് വ്യാവസായിക വിപ്ലവത്തോടുകൂടിയാണ്. വാഹനങ്ങളിൽ നിന്നും വ്യവസായ ശാലകളിൽ നിന്നുമൊക്കെ പുറന്തള്ളുന്ന നൈട്രജൻ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഹൈഡ്രോ കാർബണുമൊക്കെ ഓസോൺ നിർമ്മാണത്തിന് കാരണക്കാരാണ്. ഇലക്ട്രിക് മോട്ടോറുകൾ, എയർ പ്യൂരിഫയറുകൾ, ലേസർ പ്രിന്ററുകൾ, ഫോട്ടോ കോപ്പി യന്ത്രങ്ങൾ എന്നിവയെല്ലാം ഓസോണിന്റെ അളവ് കാര്യമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓസോൺ പാളിയിലെ ദ്വാരത്തെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം. ദ്വാരം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഓസോണിന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടാവുമ്പോഴാണ് ദ്വാരമെന്ന് പറയുന്നത്. അന്റാർട്ടിക്കയുടെ മുകളിൽ ഓസോണിൽ ഒരു ദ്വാരം കണ്ടെത്തിയിരുന്നു. ഇനി അതിനെക്കുറിച്ച് നോക്കാം. അന്റാർട്ടിക്കയിൽ തണുപ്പ് കാലത്ത് അവിടുത്തെ
താപനില -80 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആവും. തണുപ്പുകാലമാവുമ്പോഴേക്കും അന്റാർട്ടിക്കയിൽ ധ്രുവ നീർച്ചുഴി എന്നു പേരുള്ള വൃത്താകൃതിയിലുള്ള ശക്തമായ കാറ്റ് രൂപപ്പെടും. അതുപോലെ തണുപ്പുകാലം കഴിയും വരെ അന്റാർട്ടിക്കയിൽ സൂര്യനെത്തില്ല. അതുകൊണ്ട് ഈ കൊടും തണുപ്പ് പോളാർ സ്ട്രാറ്റോസ്ഫറിക് എന്ന പേരുള്ള മേഘങ്ങൾ ഉണ്ടാവാൻ കാരണമാവുന്നു. ഈ മഞ്ഞുമേഘങ്ങളിൽ നൈട്രിക് ആസിഡും ഐസുമൊക്കെ ഉണ്ടാവും. വസന്തകാലം തുടങ്ങുമ്പോഴേക്കും സൂര്യപ്രകാശം വീണ്ടും അന്റാർട്ടിക്കയിലെത്തും. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ സാന്നിധ്യത്തിൽ ക്ലോറിനും ബ്രോമിനുമൊക്കെയായി വിഘടിക്കും. ഈ പ്രക്രിയയ്ക്ക് പ്രതലമൊരുക്കുന്നത് മഞ്ഞുമേഘങ്ങളാണ്. ഇങ്ങനെ സ്വതന്ത്രമാവുന്ന ക്ലോറിൻ ഓസോൺ പാളിയെ ആക്രമിക്കും. ഇങ്ങനെ അന്റാർട്ടിക്കയ്ക്ക് മുകളിലുള്ള ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാവുകയും അടയുകയുമൊക്കെ ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.